ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം, മികച്ച പോലീസ് സ്റ്റേഷൻ എന്ന കേന്ദ്ര അംഗീകാരം ലഭിച്ച ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ ആദരിക്കുന്നു. സംതൃപ്തവും സുതാര്യവുമായ സേവനങ്ങൾ പരിഗണിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരമാണ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ നേടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഒറ്റപ്പാലത്തെ സ്ത്രീ സൗഹൃദ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പോലീസ് സ്റ്റേഷന്റെ ജനസേവനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കായുള്ള അംഗീകാരമാണ് ഇത്. ബ്രഹ്മകുമാരി കവിതാ സിസ്റ്റർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ സുജിത് സർ സ്വാഗതം ആശംസിക്കുകയും ശേഷം ബ്രഹ്മകുമാരീസിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബ്രഹ്മകുമാരീസ് എന്നാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് അറിഞ്ഞതായിരുന്നു പത്രത്തിലൂടെ നമ്മുടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനെ ഇന്ത്യയിലെ തന്നെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ചതായിട്ട്. പക്ഷെ ഞങ്ങളുടെ കുറച്ച് സാങ്കേതികമായിട്ടുള്ളൊരു തിരക്ക് കാരണം ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓഗസ്റ്റ് 15 വരണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്ന പാസമേറ്റിലൂടെ എന്തെങ്കിലും തിരക്കുകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രഹ്മകുമാരി ശിശു വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ വളരെയുള്ള അഭിനന്ദനങ്ങൾ. കാരണം ഒരു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സേവനാണ്. പ്രത്യേകിച്ചും ഞാൻ ഒരിക്കലും മറ്റിങ്ങനെ പാലക്കാട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, അന്ന് പ്രശോക് സാറാണ് ഉണ്ടായിരുന്നത്, സിസ്റ്റർ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഫോൺ കോൾ വരും. പക്ഷെ ഒരു ഫോൺ കോൾ പോലും നല്ല വാർത്തയായിട്ടായിരിക്കില്ല പോലീസ് സ്റ്റേഷനിലേക്ക്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഒരു നാടിൻ്റെ ഒരു സുരക്ഷ എന്ന് പറയുന്നത് എന്നും പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഞങ്ങളെ പോലെയുള്ളവർ പോലും സമാധാനത്തിലും സന്തോഷത്തിലും അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഇരിക്കുന്നത് പോലും നിങ്ങളുടെ ത്യാഗവും നിങ്ങളുടെ നിസ്വാർത്ഥമായിട്ടുള്ളൊരു സേവനവുമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രഹ്മകുമാരി ശിശുരി വിശ്വവിദ്യാലയത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കാനായിട്ടാണ് വന്നത്. ഇനിയും ഇനിയും ബ്രഹ്മകുമാരീസിന്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹയോഗവും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും. നിങ്ങളുടെ ഒത്തിരി ഡ്യൂട്ടി തിരക്കാണെന്നറിയാം രാവിലെ 10 എന്നൊക്കെ പറയുമ്പോൾ, എന്നാലും ഞങ്ങളൊന്ന് ഓടി വരുന്നതാണ്. ആദ്യം സാറിനെ ഞങ്ങൾ ആദരിക്കുകയാണ്. ബ്രഹ്മകുമാരിയുമായി ബന്ധപ്പെട്ടവരുടെ സംഗീതമായിട്ടുള്ള സിസ്റ്റർ, അതുപോലെ തന്നെ മറ്റ് സഹോദരിമാരെ, അദ്ദേഹമുള്ള സഹപ്രവർത്തകരായിട്ട് ഒരു പോലീസ് സ്റ്റേഷനെ അംഗീകരിക്കുക, പോലീസ് സേനാംഗങ്ങളെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ ഒരു മാറ്റത്തിൻ്റെ കാൽവയ്പ്പാണ്. കാരണം പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിക്കഴിഞ്ഞാൽ അതൊരു സമൂഹത്തിലൊരു അപമാനമാകുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും കടന്നു വന്നിട്ടുള്ളത്. ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത് തന്നെ, അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് ആവുന്നത് തന്നെ വലിയ അർത്ഥമാണ്. പക്ഷെ ആ കാലഘട്ടമൊക്കെ മാറി. ഇന്നിപ്പോൾ നമുക്കറിയാം ധാരാളം കുട്ടികൾ നമുക്ക് തോന്നുന്നു അറ്റസ്റ്റ് ചെയ്യാനെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളൊക്കെ മാറി പോലീസിന്, എനിക്ക് തോന്നുന്നു കേരള പോലീസിനായിരിക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്ന ഒരു പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസാണ്. അതിന് യാതൊരു സംശയമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും LLB BTech എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ആളുകളാണ് കൂടുതലും പോലീസ് സേനയിലേക്ക് വരുന്നത്. മറ്റു സംസ്ഥാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവിടെ എന്താണോ പോലീസിലേക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കും. ആ നിലയിലുള്ള ഒരു നിലവാരമായിരിക്കും നമുക്ക് അവിടെ നിന്നുള്ള പോലീസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ പോലീസ്, കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായി ചിന്തിക്കുന്നതും വളരെയധികം എന്താ പറയുക മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും കേസിന്റെ കാര്യത്തിലായാലും ഡിറ്റക്ഷന്റെ കാര്യത്തിലായാലും മറ്റേ കുറ്റാന്വേഷണത്തിന്റെ കാര്യത്തിലായാലും ഏറ്റവും അധികം മികവ് പുലർത്തുന്ന ഒരു പോലീസ് സേനയിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. അങ്ങനെ ഒരു പോലീസ് സേനയിൽ അംഗമായതിന്റെ ഭാഗമായി ഒരു പോലീസ് ഓഫീസിന്, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷന് ദേശീയ നിലവാരമുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു അംഗീകാരം കിട്ടി എന്ന് പറയുന്നതിലും വളരെ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ അംഗീകാരത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പോലീസ് സ്റ്റേഷനെ അംഗീകരിച്ചതിൻ്റെതാണ് ഈ കാണുന്ന ഷീൽഡുകൾ. 100 മൊമെന്റോകളാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് നടത്തുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ
ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും നമുക്ക് ഇത്രയധികം മൊമെന്റോകളും കാണില്ല. ഇതെല്ലാം ജനങ്ങളുടെ അംഗീകാരങ്ങളാണ്. ഈ അംഗീകാരങ്ങൾ ആണ് ഞങ്ങൾക്കുള്ള പ്രചോദനം. ഈ ഇതൊരു വെല്ലുവിളി കൂടിയാണ്. ഇത്തരത്തിലുള്ള അംഗീകാരം ലഭിച്ചതോടുകൂടി ഞങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നുള്ള ഒരു വെല്ലുവിളി ഞങ്ങളുടെ മുന്നിൽ ഇത്തരം അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ ഉണ്ട്. അത് തീർച്ചയായും ഞങ്ങൾ ചെയ്യാൻ പ്രതിബദ്ധരാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം നെഗറ്റീവ് തോട്ട്സുകളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. യാതൊരു പോസിറ്റീവ് എനർജിയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അത് നമുക്കറിയാം. ഇപ്പോൾ ഫോൺ കോളുകളായാലും ശരി, ഒരു ഫോൺ കോളും നമുക്ക് സന്തോഷം തരുന്ന ഫോൺ കോളുകളായിരിക്കില്ല വരിക. ഒന്നുകിൽ പോയിസൺ അടിച്ചവരെ കിടക്കുന്നു, അല്ലെങ്കിൽ ഹാങ്ങിങ് തൂങ്ങി മരണം, അല്ലെങ്കിൽ റൺ ഓവർ മറ്റേ റെയിൽവേ ട്രാക്ക് തട്ടി മരണപ്പെട്ട കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറയുക അടിപിടി കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കത്തിക്കുത്ത്, ഇത്തരത്തിലുള്ള സമൂഹത്തിലെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു വിഭാഗം ആണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മനസ്സിനകത്ത് ഈ നെഗറ്റീവ് കൊണ്ട് നടക്കുന്നില്ല. ഞങ്ങളത് പോസിറ്റീവായി കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നു. എല്ലാ നെഗറ്റീവ് എനർജിയെയും ഞങ്ങൾ പോസിറ്റീവ് എനർജിയാക്കി മാറ്റുന്നു. അതുവഴി ഞങ്ങൾ സമൂഹത്തിന് നല്ല ഒരു സർവീസ് നൽകാൻ വേണ്ടി ഞങ്ങൾ പ്രാപ്തരാകുന്നു. അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായി ഈ ഒരു അംഗീകാരത്തിന് ഇവിടെ വന്നിട്ട് ഇപ്പോ വന്ന് തരുന്ന ഈ അംഗീകാരത്തിന് നന്ദി പറഞ്ഞു കൊടുക്കുന്നു. ഒരിക്കൽ കൂടി പോലീസ് സേന ഈ സ്റ്റേഷന്റെ പേരിൽ ആദ്യമേ തന്നെ സ്വാഗതവും നന്ദിയും പ്രതീക്ഷ പറഞ്ഞു. കാരണം ഇത് അത്രയും ഈശ്വരന്റെ മഹാവാക്യങ്ങളാണ്, ഒരു ദിവ്യമായിട്ടുള്ള ശബ്ദങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ ഡ്യൂട്ടിക്ക് കയറുന്നതിന്റെ മുമ്പായിട്ട് ഒന്നിതിന്റെ മുന്നിലൊന്ന് നിന്ന് ഈ ശബ്ദങ്ങളൊന്നും നിങ്ങള് ധ്യാനം പ്രായോഗിക ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ബുക്കാണിത്. നിങ്ങളുടെ സമയം കിട്ടുമ്പോൾ അത് വായിക്കണം. കാരണം നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ജീവിക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ പോലീസുകാരിക്ക് മനസ്സിലൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ നമുക്ക് അനിവാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് കൂടുതലാണ്, നമുക്ക് ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലോകത്തിന് സമാധാനം കൊടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടേ, നമ്മുടെ മനസ്സ് സമാധാനം ആയാലല്ലേ നമുക്ക് ലോകത്തിലെ കാര്യങ്ങൾ സമാധാനപരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മെഡിറ്റേഷൻ നമ്മള് ബ്രഹ്മകുമാരീസിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ, നമുക്ക് ഒരു മണിക്കൂർ ക്ലാസ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് നടത്താൻ പറ്റും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബ്രഹ്മകുമാരീസിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ സാറിനെ കൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കും. പിന്നെ എല്ലാവർക്കും Thank you.